السلام عليكم ورحمة الله وبركاته. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഹിജാബിൻ്റെ കാര്യം പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ 53:59 സൂക്തത്തിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല പറയുന്നു, യാ അയ്യുഹൻ നബിയു, ഓ നബിയായിട്ടുള്ളവരെ, ഓ നബിയെ, കുല് അസ്വാജിക, താങ്കളുടെ ഭാര്യമാരോട് താങ്കൾ പറയണം, വബനാതിക, അതുപോലെ താങ്കളുടെ പുത്രിമാരോടും പറയണം, വനിസായൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളായ സ്ത്രീകളോട് പറയണം, ഇബ്ദീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന എന്ന് വിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല തൻ്റെ ഭാര്യമാരോടും മക്കളോടും, പ്രത്യേകിച്ച് മുഅ്മിനീങ്ങളായ സ്ത്രീകളോടും, അവർ താങ്കളുടെ മൂടുപുടങ്ങൾ താങ്കളുടെ മേലെ താഴ്ത്തിയിടാൻ വേണ്ടി അവരോട് പറയണം, അദ്ന ദാലിക അദ്ന അയ്യുറഫ്ന ഫലാ യുസൈന, അവരെ ശല്യപ്പെടുത്താതിരിക്കാൻ, ദാലിക അദ്ന, അത് ഏറ്റവും നല്ലതാണ്, അയ്യുറഫ്ന, അവർ അറിയപ്പെടാനും, ഫലാ യുസൈന, അവരെ ശല്യപ്പെടുത്താതിരിക്കാനും, അന്യപുരുഷന്മാരുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഏറ്റവും നല്ലതാണ് ഈ ഫർദ എന്നുള്ളത്. ഒക്കാൻ അള്ളാഹു ഗഫൂർ റഹീമ, അള്ളാഹു കൂടുതൽ പൊറുക്കുന്നവനും കരുണയുള്ളവനുമാണ്. പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആൻ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല മറ്റൊരു സ്ഥലത്ത് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും മിൻ ദിക്രില്ലാ വമൻ യഫൽ ദാലിക ഫഊലൈക ഹുമുൽ ഖാസിറൂൻ. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും, നിങ്ങൾക്കുള്ള സമ്പത്ത്, നിങ്ങൾക്കുള്ള സന്താനങ്ങൾ, അനുദിക്കില്ല, അള്ളാഹുവിൻ്റെ സ്മരണ തൊട്ടവർ അശ്രദ്ധയാവാതിരിക്കട്ടെ. ഒമയ്യഫൽ ദാലിക ഫഊലൈകുമുൽ ഖാസിറൂൻ, അങ്ങനെ ആരാണ് അശ്രദ്ധയിൽ വിടുന്നത്, ഔലൈകുമുൽ ഖാസിറൂൻ, അവർ വ്യക്തമായ പരാജയത്തിലാണ് എന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല പറയുകയാണ്. അപ്പോൾ സൂറത്തുൽ മുനാഫിഖീൻ ഇതെടുത്ത് നോക്കിയാൽ കാണാൻ സാധിക്കുന്നു, നമ്മുടെ സ്ത്രീകളുടെ അവസ്ഥകൾ നോക്കുമ്പോൾ, ഇപ്പോൾ ഇത്തരത്തിലുള്ള ഹിജാബ് പ്രശ്നങ്ങൾ കാണുമ്പോൾ, ഇത് അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണ എന്ന് പറയാം. അള്ളാഹുവിൻ്റെ പരീക്ഷണ പറയുന്നതിന് പകരം അള്ളാഹുവിൻ്റെ ശിക്ഷയെന്ന് പറയാം. അള്ളാഹു സ്ത്രീകളുടെ മേലെ നിർബന്ധമാക്കിയ അവർക്കുള്ള വസ്ത്രങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ നിസ്സാരമായി കാണുന്ന ആളുകളുണ്ട്. ഭർത്താക്കന്മാരുമൊക്കെ അതിന് നിസ്സാരമായി കാണുന്നുണ്ട്. ഒരിക്കലും എൻ്റെ പ്രിയപ്പെട്ടവർ ഇത് ചെയ്തു പോകരുത്. കാരണം വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞ ഈ ഒരു കാര്യത്തെ അവഗണിക്കുക ഒരു മുഅ്മിൻ ഒരിക്കലും സാധ്യമല്ല. അവഗണിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ശിക്ഷകൾ അള്ളാഹുവിൻ്റെ ഭാഗത്തിറങ്ങുന്നു. ഹിജാബിൻ്റെ പ്രശ്നത്തിൽ എന്തെല്ലാം കോലാഹലങ്ങളാണ് പല സ്ഥലങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ മക്കൾ പഠിക്കാൻ പോകുന്ന സ്കൂളുകൾ വരെ പൂട്ടപ്പെടുന്ന ഒരു അവസ്ഥയിൽ, ആ പിഞ്ചു മക്കളുടെ അനിഷ്കളങ്കമായ ഹൃദയത്തിൽ പോലും വിഷവിത്തുകൾ പതിരികൊണ്ട് പ്രിയപ്പെട്ടവരെ ആ മനസ്സിനെ കലങ്കപ്പെടുത്തിയത്. വിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുകയാണ്, വഖുലിൽ മുഅ്മിനീ മുഅ്മിനീൻ മുഅ്മിനാത്തിൻ യഗ്ളുന്ന മിൻ അബ്സ്വാരിഹിന്ന വയഹ്ഫളുന ഫുറൂജഹുന്ന വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹ വലിയബ്ന بخمورهن على جيوبهن ولا يبدين زينتهن إلا لبعولتهن أو آبائهن أو أبناء بعولتهن. ഇങ്ങനെ വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നു, തൻ്റെ മുഅ്മിനീങ്ങളായ സ്ത്രീകളോട് യഗ്ളുന്ന മിൻ അബ്സ്വാരിഹിന്ന, അവർക്കുള്ള ദൃഷ്ടി അവർ താഴ്ത്തട്ടെ കണ്ണുകളെ, വയഹ്ഫളുന ഫുറൂജഹുന്ന, അവർക്കുള്ള ഗുഹ്യസ്ഥാനം അവർ സൂക്ഷിക്കട്ടെ. ഇന്ന് ഫർദ എന്നുള്ളത് ഗുഹ്യസ്ഥാനം സൂക്ഷിക്കാനല്ല, ആ ഒരു അവസ്ഥയിലായിരിക്കുകയാണ്. കാരണം ഫർദ ധരിച്ചതിന് ശേഷം, ഹിജാബ് ധരിച്ചതിന് ശേഷം ഇത് ആരാണ്, എന്താണ്, ആരെ മോളാണ് ഒന്നും അറിയില്ലല്ലോ. അവർക്ക് ഇഷ്ടം പോലെ എങ്ങോട്ടും
എവിടെ സ്ഥലക്കും ഏത് സ്ഥലം വരെയും പോകാൻ പറ്റുന്ന ഒരവസ്ഥയിൽ, ആരുടെ പിന്നാലെ കയറി പോകുന്ന ഒരവസ്ഥയിൽ, ആരുടെയും പേടിയും ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ അതിനെ ദുരുപയോഗം ചെയ്യുന്ന ഒരുപാട് സഹോദരിമാർ തൻ്റെ ഭർത്താക്കന്മാരെ വഞ്ചിച്ചുകൊണ്ട്, തൻ്റെ മാതാപിതാക്കളെ വഞ്ചിച്ചുകൊണ്ട്, അന്യപുരുഷന്മാരെ കൂടെ ഓടി നടക്കുന്ന എത്ര എത്ര സഹോദരിമാർ, എത്ര എത്ര മക്കൾ ഇന്ന് അവരുടെ സ്വയം പ്രേരിത കൊണ്ട് അവർ പോകുന്നവരുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല കാത്തു രക്ഷിക്കട്ടെ. വലാ യുബ്ദീന സീനതഹുന്ന, അവർക്കുള്ള സൗന്ദര്യം പ്രദർശിപ്പിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഇത് ഇന്ന് ഹിജാബ് എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരത് സൗന്ദര്യം പ്രദർശിപ്പിക്കാനുള്ള ഒരു വസ്തുവായി മാറിയിരിക്കുകയാണ്. നാം മനസ്സിലാക്കണം, സ്വഹാബത്ത് വനിത ഈ ഒരു ഹിജാബിന് അവർ എത്രത്തോളം, ഈ ഫർദയെ എത്രത്തോളം അവർ ബഹുമാനിച്ചിരുന്നു, ആദരിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അവർക്കുള്ള ചരിത്രങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് അത്ഭുതപ്പെടുകയാണ്. മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹു തൻ്റെ വീട്ടിലിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ വീട്ടിലേക്ക് കയറി വന്നു. ഉടനെ പേടിച്ച ആയിഷ പെട്ടെന്ന് ശപിച്ചു കളഞ്ഞു, ഒരു അന്യപുരുഷനെ ഞാനും, അത് ഒരു ഇരുളുള്ള സമയത്താണ്, ഞാനും കാണാനും അന്യപുരുഷൻ എന്നെ കാണാനും ഒരു ഇടമുണ്ടായല്ലോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് നശിഞ്ഞു പോകുന്ന ഒരു തീയിൽ, നരകത്തീയിൽ കരിഞ്ഞു പോകണമെന്ന് ശപിക്കുകയും ചെയ്തു. പെട്ടെന്ന് നോക്കുമ്പോൾ അത് തൻ്റെ സഹോദരനായ അബ്ദുറഹ്മാനാണ് വന്നതെന്ന് പിന്നെയാ മനസ്സിലായത്. വല്ലാത്ത സങ്കടമായി. ശപിച്ചു കഴിഞ്ഞല്ലോ. ആയിഷ സിദ്ദീഖ ഒരിക്കലും പോലും കളവ് പറയാത്ത ആയിഷ റളിയല്ലാഹു അൻഹ ആ ശാപത്തെ വീണ്ടും നരകത്തിൻ്റെ തീയായി മാറ്റുകയും എന്നിട്ട് പോലും അത് തിരിച്ചെടുത്തില്ല. കാരണം സത്യത്തിന്, സിദ്ദീഖ എന്നുള്ള സ്ഥാനത്തിന് അത് കോട്ടം പോകുമല്ലോ. അവസാനം അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടത് ഒരു അഗ്നിയിൽ പെട്ടായിരുന്നു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല നരകാഗ്നിയെ തൊട്ടനമേ വരെ അല്ലാഹു കാത്തു രക്ഷിക്കുമാരാകട്ടെ. അതേപോലെ ഉഹുദ് യുദ്ധത്തിൽ ബഹുമാനപ്പെട്ട ഉമ്മു ഖല്ലാദ് റളിയല്ലാഹു അൻഹ, അദ്ദേഹത്തെ, ഉമ്മു ഖല്ലാദ് റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ്, സഹോദരൻ, അതുപോലെ തൻ്റെ പ്രിയപ്പെട്ട മകൻ, അതുപോലെ തൻ്റെ പ്രിയപ്പെട്ട വാപ്പ, ഒരേ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ യുദ്ധത്തിൽ മരണപ്പെട്ടു പോയി. മരണപ്പെട്ട വിവരം അറിഞ്ഞപ്പോൾ ഏതൊരു സ്ത്രീയാണെങ്കിൽ ആ ഒരു സമയത്ത് തൻ്റെ ശരീരം മറന്ന് ആ രണഭൂമിയിലേക്ക് ഓടി പായുന്ന ആ ഒരു സന്ദർഭത്തിൽ പോലും ബഹുമാനപ്പെട്ട ഉമ്മു ഖല്ലാദ് റളിയല്ലാഹു അൻഹു തൻ്റെ ശരീരമെല്ലാം മറിച്ചു വളരെ വളരെ സൂക്ഷ്മതയോടു കൂടിയാണ് ആ ഭൂമിയിലേക്ക് ആ മക്കളെയും വാപ്പയുടെയും ഭർത്താവിൻ്റെയും അന്ന് മയ്യത്ത് കാണാൻ വേണ്ടി വന്നത്. ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട് അത്ഭുതപ്പെട്ടു പോയി. റസൂൽ പറഞ്ഞു, ഉമ്മു ഖല്ലാദെ, ഒരുപാട് പുകഴ്ത്തി പറഞ്ഞു. ആ സമയത്ത് പോലും അള്ളാഹുവിനെ പേടിച്ച് വന്ന ആരാണ് കുടുംബത്തിൽപ്പെട്ട എല്ലാവരും, മക്കൾ, വാപ്പ, ഭർത്താവ്, സഹോദരൻ, ഈ മൂന്ന് പേര് ഷഹീദായി എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ ഏതൊരു പെണ്ണിനും സങ്കടമാകും. ആ സമയത്ത് പോലും വളരെ സൂക്ഷ്മതയോടു കൂടിയാണ് ആ മയ്യത്ത് കാണാൻ വേണ്ടി വന്നത്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ സൂറത്ത് അഹ്സാബ് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ വല്ലാണ്ട് കരയുകയാണ്. കരഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹുവിനോട് ചോദിച്ചു, എന്തിനാണ് കരയുന്നത്? അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാൻ സൗദ റളിയല്ലാഹു അൻഹയെ ഓർത്തിട്ടാണ് കരയുന്നത്. സൗദ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ ഏറ്റവും പ്രായം കൂടുതലുള്ള, അഞ്ച് മക്കളെ പ്രസവിച്ച ഭാര്യയും കൂടിയാണ് സൗദ റളിയല്ലാഹു അൻഹ. സൗദ റളിയല്ലാഹു അൻഹ ഹിജാബിൻ്റെ ആ വിധി വരുമ്പോൾ, തൻ്റെ ശരീരം മറക്കണമെന്നുള്ള ആ വിധി വരുമ്പോൾ, വിധി വന്നതിൻ്റെ ശേഷം മഹദിയവർകൾ സൗദ റളിയല്ലാഹു അൻഹു പിന്നെ തൻ്റെ വീട്ടിൽ നിന്ന് പുറത്തു പോയതേ ഇല്ല എന്നാണ്. കാരണം ഞാൻ അന്യപുരുഷന്മാരെ കണ്ടുപോകും, ഇല്ലെങ്കിൽ എന്നെ അന്യപുരുഷന്മാർ കണ്ടുപോകും എന്ന ഒറ്റ കാരണത്തിൽ വീട്ടിൽ നിന്ന് പുറത്തു പോയതേ ഇല്ല എന്ന് അതിനെ ഓർത്തിട്ടാണ് കരയുന്നത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം, അവർ അത്രത്തോളം ആ തൻ്റെ ശരീരത്തെ മറക്കുന്ന വിഷയത്തിൽ
ആ സ്വഹാബി വനിതകൾ ആ കാണിച്ച ആ ഒരു ഇത് കാണുമ്പോൾ നമ്മുടെ മനസ്സ് വല്ലാത്ത വിഷമം തോന്നുകയാണ്. ഫാത്തിമ റളിയല്ലാഹുന്ന മരണപ്പെടുന്ന വേളയിൽ, വഫാത്താകുന്ന വേളയിൽ, വഫാത്താകുന്നതിന് മുമ്പ് വല്ലാത്ത കരയുകയും ചിരിക്കുകയും സന്തോഷിക്കുകയും ചെയ്ത സമയത്ത് എന്തിനാണ് ചിരിച്ചതെന്ന് ചോദിച്ചപ്പോൾ, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിൻ്റെ ശേഷം എത്രയും പെട്ടെന്ന് വഫാത്ത് ഞാനാണാകുന്നത് മുത്ത റസൂൽ എന്നോട് പറഞ്ഞ ആ കാരണമാണ്. എന്തിന് കരയുന്നു ചോദിച്ചപ്പോൾ, ഞാൻ മദീനയുടെ കട്ടിൽ ഓർത്തിട്ടാണ് കരയുന്നത്, കാരണം എന്നെ നിങ്ങളെല്ലാം കഫൻ ചെയ്ത് ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോൾ എൻ്റെ ശരീരം എത്ര വണ്ണമാണ്, എത്ര വീതിയാണ് എന്ന് അന്യപുരുഷന്മാർ കണ്ടുപോകുമല്ലോ. ആരാണ് അന്യപുരുഷന്മാരെന്ന് പറഞ്ഞാൽ 100% ഈമാനുള്ള സ്വഹാബത്തുകളാണ്. അവർ കണ്ടുപോകുമല്ലോ എന്നുള്ള ഇതിനെ ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത്. അപ്പോൾ പറഞ്ഞു, വേണ്ട, അതായത് ശരീരത്തെ മൂടുന്ന മയ്യത്ത് കട്ടിലെ മൂടുന്ന വേറെ ഒരു കട്ടിൽ കൊണ്ടുവന്ന് മയ്യത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ വലിയ സന്തോഷമായി മനസ്സിന്, കാരണം എൻ്റെ ശരീരം ത്തിൻ്റെ ഭംഗിയല്ല, എൻ്റെ ശരീരത്തിൻ്റെ ആകൃതി എത്രയാണ് അവർ കണ്ടുപോകുമെന്നുള്ള ഭയമായിരുന്നു ആ സ്വഹാബി വനിതയ്ക്ക്. ഒരിക്കലും എൻ്റെ പ്രിയപ്പെട്ടവരെ, അതായതുള്ള ആ ഐഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരൻ്റെ പുത്രി അഫ്സ റളിയല്ലാഹു അൻഹ ഒരു ദിവസം ഐഷ റളിയല്ലാഹുവിൻ്റെ വീട്ടിലേക്ക് വരുന്നു. അതായത് നേരിയ വസ്ത്രവും ധരിച്ചിട്ടാണ് വരുന്നത്, നേരിയ ഹിജാബും ധരിച്ചിട്ടാണ് വരുന്നത്. ഇത് കണ്ട ഉടനെ ആ വസ്ത്രം കീറി വലിച്ചെറിഞ്ഞ് എൻ്റെ പ്രിയപ്പെട്ടവരെ, വേറെ വസ്ത്രം, നല്ല കട്ടിയുള്ള വസ്ത്രമാണ് കൊടുത്തത്. അവരത്രത്തോളം തൻ്റെ മക്കളോടൊക്കെ അവർ കർശമായി പെരുമാറിയിരുന്നു. ഇന്ന് നമ്മുടെ അവസ്ഥയും നമ്മുടെ മക്കളുടെ അവസ്ഥയും ഒന്ന് നോക്ക്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതാല അതിനെ ബഹുമാനിക്കാനും അള്ളാഹുവിൻ്റെ റസൂൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ധരിക്കാനും, ഇന്ന് വസ്ത്രം മറക്കുന്നതിന് പകരം അത് ഒരു ചുറ്റിക്കൊണ്ട് നടക്കുന്ന ഒരവസ്ഥയാണ്, പ്രവണതയാണ് പല സ്ഥലങ്ങളിൽ കണ്ടുവരുന്നത്. ഒരിക്കലും അത്തരത്തിലുള്ള കാര്യം നാം ചെയ്തു പോകരുത്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതാലയുടെ ശിക്ഷയെ തൊട്ട് മുഅ്മിനീങ്ങളുടെ ആയുധം എന്ന് പറയുന്നത് സിലാഹുൽ മുഅ്മിനീ, മുഅ്മിനീങ്ങളുടെ ആയുധം ദുആ തന്നെയാണ്. ഇരു കരങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തിയാൽ പ്രശ്നങ്ങളെല്ലാം പരിഹാരമായി. കരങ്ങൾ ഉയർത്താനുള്ള ആ ഒരു തൻ്റെ മുഅ്മിനീങ്ങൾക്ക് നഷ്ടപ്പെട്ടു, കാരണം ഈമാനികമായ ബലഹീനതയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതാല എല്ലാവിധ പ്രശ്നങ്ങളെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതാല നമ്മുടെ സഹോദരിമാർ അള്ളാഹു സ്വാലിഹീങ്ങളാക്കട്ടെ. നമ്മുടെ സഹോദരിയുടെ ഓരോ അവസ്ഥകളും ഓരോ കഥകൾ കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമവും സങ്കടമാകുന്നുണ്ട്. കാരണം അന്യപുരുഷന്മാരെ കൂടെ ഓടി നടക്കാനും ചാടി നടക്കാനും അവരെ കൂടെ രസിക്കാനും രമിക്കാനും വേണ്ടി കാത്തു നിൽക്കുന്ന അവസരങ്ങൾ കാത്തു നിൽക്കുന്ന സഹോദരികളായി നമ്മുടെ സഹോദരികൾ മാറിയെന്ന് ഓർക്കുമ്പോൾ മനസ്സിന് വലിയ സങ്കടം പ്രയാസമാണ് തോന്നുന്നത്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതാല കാത്തുരക്ഷിക്കട്ടെ.